हाई फ्रेंड्स वेलकम टू कॉम्पिटिटिव क्रैकर कॉम्पिटिटिव क्रैकर पुदिय ओरु वीडियो लेके स्वागतम इन वीडियो एचएसए एग्जाम बंधपेट्टाण पलर्क्कुम आग्रह एचएसए 2018 लास्ट कई एग्जाम्स एंगने आयिरुन्नु अदिने कट ऑफ अब कट ऑफ चल जिले अगर लास्ट अपॉइंटमेंट पोयतुम कूडियाण वीडियो उल्पेडुत्तिरिक्कुन्नत नमुक्क अरियाम ഇപ്പോ ഈ ഒരു കട്ട് ഓഫ് എത്രമാത്രം ലാസ്റ്റ് കട്ട് ഓഫ് അറിഞ്ഞതുകൊണ്ട് നമുക്ക് പുതിയ എക്സാംസിന്റെ കട്ട് ഓഫിനെ പ്രവചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. 2018 മുതൽ പി എസ് സി എക്സാംസിലെല്ലാം തന്നെ ഒരു വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ ഒരു എക്സാമിൽ കേറ്ററ്റ് എന്ന് പറയുന്നത് നിർബന്ധമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലായിരുന്നു. അങ്ങനെയുള്ള ഒരു എക്സാം ആയിരുന്നു. ബട്ട് അത് ഇനിയുള്ള എഴുതാൻ പോകുന്ന എക്സാം കേറ്റിട്ട് നിർബന്ധമാക്കിയ എക്സാമാണ്. അപ്പൊ വീണ്ടും ആപ്ലിക്കൻസ് കുറയും. അതെല്ലാം ഇവിടെ ആ അതുപോലെ തന്നെ മനസ്സിലാക്കുക, ആ ഒരു കൂട്ടം ആൾക്കാരെ എന്ന് പറയുന്നത് ഇവരൊരു ഓൾറെഡി ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്ത് അവരിതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഏകദേശം 2012 മുതൽ ഈ എക്സാം വിളിക്കുന്നത്, അതിനുശേഷം വിളിച്ചിട്ടില്ല ഈ എക്സാം. അത്രയും നാളുമായിട്ടും ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ വളരെ നന്നായി പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് കൂടാനാണ് ചാൻസ് ഉണ്ടാകുന്നത്. എല്ലാവിധ ചാൻസും നമ്മൾ പരിഗണിക്കണം. ക്വസ്റ്റ്യൻസിന്റെ ചിലപ്പോൾ ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് കുറയായിരിക്കും. ഇങ്ങനെയല്ല എങ്കിലും ഇന്ന ഇന്ന ജില്ലകളിൽ ഇത്രയാണ് നമ്മൾക്ക് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നത്, അവർക്ക് ഇത്ര അപ്പോയിൻമെന്റ് പോയി, ഇത്രയാണ് കട്ട് ഓഫ് എന്നുള്ളത് ഒരു നിങ്ങളുടെ ജില്ല ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, തിരുവനന്തപുരം 87 അപ്പോയിൻമെന്റ് ആണ് ലാസ്റ്റ് വരെ പോയിരിക്കുന്നത്. 53.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയ്ക്ക് 81 ആണ് അപ്പോയിൻമെന്റ്സ് ആണ് പോയിരിക്കുന്നത്, 51.33. ആലപ്പുഴ 18 അപ്പോയിൻമെന്റ്സ് പോയി, അതോടൊപ്പം തന്നെ 47.67. പത്തനംതിട്ട 16 48.33. കോട്ടയം 13 48.67. എറണാകുളം 38 47.33. ഇടുക്കി 12 50 കട്ട് ഓഫിൽ വന്നിട്ടുണ്ട്. തൃശ്ശൂർ 50 53.33. പാലക്കാട് 53 55.67. മലപ്പുറം 182 അപ്പോയിൻമെന്റ് ആണ് പോയിരിക്കുന്നത്, 59.33 ലാസ്റ്റ് കട്ട് ഓഫ്. കോഴിക്കോട് 98 58 മാർക്കായിരുന്നു കട്ട് ഓഫ്. വയനാട് 42 51.67 ആയിരുന്നു കട്ട് ഓഫ്. കണ്ണൂർ 84 അപ്പോയിൻമെന്റ്സ് ആണ് പോയത്, 51.33 ആയിരുന്നു. കാസർഗോഡ് 83 അപ്പോയിൻമെന്റ്സ് ആണ് പോയിരിക്കുന്നത്, 54.67. അപ്പൊ ഈ അപ്പോയിൻമെന്റ്സ് എന്തായാലും വേരി ചെയ്യും. പുതിയ പുതിയ, അതായത് നമ്മൾ പി എസ് ഡിയുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നത് മാത്രമാണ് ഈ ഇൻഫർമേഷൻ. വീണ്ടും വീണ്ടും അപ്പോയിൻമെന്റ്സ് പോകുമ്പോൾ അത് അമെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതോടൊപ്പം തന്നെ കട്ട് ഓഫ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ മാർക്കുള്ളവർക്കെല്ലാം ജോലി കിട്ടിയെന്നല്ല, ഈ മാർക്ക് ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് മാർക്കായിട്ട് വന്നിരുന്നത്, അതിന് തൊട്ട് മുകളിലുള്ള മാർക്കുകൾക്കൊക്കെയാണ് ജോലികൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കട്ട് ഓഫിലേക്ക് കടക്കുക എന്നുള്ള ഒരു ടാർജറ്റ് എപ്പോഴും ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മാർക്കുകൾ കിട്ടി. ഇപ്പോൾ 53 ആൾക്കാരായിരിക്കില്ല അവിടെ ജോലി കിട്ടിയത്, അവിടെ ചിലപ്പോൾ 62 67 ഉള്ളവർക്കായിരിക്കാം ജോലി കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നല്ല മാർക്കുകൾ, എത്രമാത്രം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രയും സ്കോർ ചെയ്ത് വേണം നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്പീൽ ചെയ്യാനായിട്ട്. അപ്പോൾ എച്ച് എസ് സി സോഷ്യൽ സയൻസിൽ വിളിച്ചു കഴിഞ്ഞു, എക്സാം ഓൾറെഡി കോൾ ഫോർവേഡ് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നല്ലതായിട്ട് പഠിക്കുക, പഠിച്ചു തുടങ്ങുക. ഇനി അടുത്ത വിളിക്കാൻ പോകുന്നത് എച്ച് എസ് എ മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയവയാണ്. ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് എസ് എക്ക് പഠിക്കുന്നത് സിസ്റ്റമാറ്റിക്കലാവണം. വെറുതെ എന്തെങ്കിലും നോക്കി പഠിച്ചു എന്നതിൽ മാത്രം ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാലോ, ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക്കലാക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ക്ലാസ്സുകൾ നല്ലത് തന്നെ മേടിച്ചു വെച്ച് പഠിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്ലാസ്സുകൾ എടുക്കുക, നേരത്തെ എടുത്ത് അധ്യാപകരുടെ ക്ലാസ്സുകൾ എടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു സവിശേഷത ഞങ്ങളുടേന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സിലബസിൽ ഫുള്ള് ക്ലാസ്സുകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് തരും, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കാണാൻ പറ്റും. ഒരു വർഷത്തെ വാലിഡിറ്റിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന് പർച്ചേസ് ചെയ്യുന്നു അന്ന് മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തിന് ഉള്ളിലാണ് എക്സാം വരുന്നത്. അല്ല, ഇനിയിപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് എത്ര ദിവസമാണ് അങ്ങനെയുള്ള സപ്പോർട്ടുകളായിരിക്കും ഉണ്ടാകുന്നത്. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും, ഈ എക്സാംസ് ഉണ്ടാകും. ഒരു ഇപ്പോൾ തന്നെ നമ്മുടെ അതിൻ്റെ ഒരു ഡേറ്റാ ബേസ് എന്ന് പറയുന്നത്, സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു ഡേറ്റാ ബേസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം 1500 കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടായിരിക്കും ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി നിങ്ങൾക്ക് പരീക്ഷ എഴുതി മാർക്ക് ഇംപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് വരാം. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇതൊന്നും സാധ്യമല്ല, നമ്മൾ റാങ്ക് ഫെയിലിൽ കൂടെ പഠിച്ച ഇതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം, നിങ്ങൾ അതിന്റെ സാലറി പാക്കേജും ഒക്കെ ആലോചിച്ച് വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ ഇങ്ങനൊരു അവസരം വന്നു, ഇനി ഇത് വരണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അത് നിങ്ങൾ കളയരുത്. കാരണം നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് കുറവുള്ള ഒരു സമയമാണ്, അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് HSC സോഷ്യൽ സയൻസിനെ പറ്റി പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.